സിനിമയിൽ വന്നത് ആക്ടിങ്ങിലൂടെയാണ് അല്ലേ? അല്ല, ഡബ്ബിങ്ങിലൂടെ. ഡബ്ബിങ്ങിലൂടെയാണ് ആദ്യം വന്നത്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഡബ് ചെയ്യുന്നത്. കല്യാണരാമനാണ് ആദ്യം ചെയ്യുന്ന സിനിമ. അതില് ഇന്നസെന്റ് ഞങ്ങളുടെ മേത്ത് കയറുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു ചെറിയ ആൺകുട്ടി. അവന് ആദ്യം ഡബ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല. അപ്പോ അന്ന് അത് ചെയ്തോണ്ടിരിക്കുമ്പോ എന്ത് തോന്നി? അത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ല. അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം അമ്മയുടെ ഒപ്പം ഡബ്ബിംഗ് കാണാൻ പോയി. റിയയുടെ അമ്മ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന ശബ്ദമാണ് അമ്മയുടെ ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. അമ്മയാണല്ലോ ഒരു ഇൻസ്പിറേഷൻ അല്ലേ? അമ്മയുടെ കൂടെ ഡബ്ബിംഗ് കാണാൻ പോയി. അങ്ങനെയാണ് ഡബ്ബിംഗ് തുടങ്ങുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാരണം എത്രത്തോളം നമ്മൾ ഡബ്ബിംഗ് കണ്ടാലും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ പോയാലും ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. നല്ല രീതിയിൽ. അതായത് റിയയുടെ ഞാൻ എന്നും എടുത്തു പറയുന്ന രണ്ട് പ്രൊജക്റ്റുകളാണ് എപ്പോഴും. ഒന്ന് അയ്യപ്പനും ഘോഷിയും, അതിലെ കണ്ണമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വളരെ മനോഹരമായിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ആ ഒരു സീൻ തന്നെ മതി, രാജുവിനോട് സംസാരിക്കുന്ന ഒരു സീൻ തന്നെ മാത്രം മതി നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇതിലേക്ക് നമുക്ക് അത് മനസ്സിലാക്കാം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സച്ചേട്ടനുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ. കാരണം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളെങ്കിൽ പോലും ആ ഒരു ബോൾഡ്നെസ്സും അതുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത് സച്ചേട്ടനാണ്. തീർച്ചയായിട്ടും ഈ സമയം നമ്മൾ സച്ചേട്ടനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരു നല്ല മനോഹരമായ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി തന്നിട്ടാണ് അദ്ദേഹം യാത്രയായത് വളരെ നേരത്തെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. മറ്റേ കഥാപാത്രം അഞ്ചാം പാതിരയിലെ കഥാപാത്രം, അത് വളരെ വളരെ സട്ടിലായി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്താണ് അതിനെ ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? അത് മിഥുൻ ഇമ്മാനുവലാണ് ഡയറക്ടർ. മിഥുൻ ചേട്ടൻ്റെ ആട് മുതൽ ഞാൻ ഡബ്ബിങ് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ആട് സിനിമ മുതൽ ഡബ്ബിങ്. അപ്പം അറിയാം, ഞങ്ങൾ തമ്മിൽ അറിയാം. അപ്പം ഉണ്ണിമായ ചെയ്ത ക്യാരക്ടർ ഡബ് ചെയ്യാനായിട്ട് മിഥുൻ ചേട്ടനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഡബ്ബിങ് കഴിഞ്ഞു രണ്ടു ദിവസം, ഒന്നര ദിവസം ഇങ്ങനെ ഡബ്ബിംഗ് ഒക്കെ തീർത്തു. കഴിഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ നിന്റെ വോയിസ് തന്നെയാണോ വരിക എന്നുള്ളതൊന്നും കൺഫേം ആയിരിക്കില്ല, തീരുമാനിച്ചിട്ടില്ല. ഉണ്ണിശേഷി തന്നെ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ട്രെയിലർ റിലീസായപ്പോഴാണ് എൻ്റെ വോയിസ് ആണെന്നുള്ള ഞാൻ അറിയുന്നത്. ഭയങ്കര എനിക്ക് ഒരുപാട് എഫേർട്ടൊന്നും ഇട്ട് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നില്ല അത്. കാരണം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മിഥുൻ ചേട്ടനാണെങ്കിലും. എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു മുഴുവൻ സിനിമ ഒന്നര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക. നമ്മൾ അഭിനയിക്കുന്ന സിനിമകളൊക്കെ അല്ലാത്ത സിനിമ ഒരാൾക്ക് വേണ്ടി ശബ്ദം കൊടുക്കുക, അത് ഈ ഒരു ഒന്നര ദിവസത്തിൽ തീർക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഭവിച്ചു പോയതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് കൂടുതലും കംഫർട്ടബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. വേറൊരു സിനിമയും കഥാപാത്രവും നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കഥാപാത്രം, ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അല്പം തമാശയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്, ഈ 22FKയിലെ ക്യാരക്ടറാണ് അല്ലേ? ഫഹദിനെ ഇത്രയും തകർത്ത് സംഭവിച്ചു പോയി, അങ്ങനെ പറ്റിപ്പോയത്, എന്നെ പറ്റിച്ചു, എന്നെ പറ്റിച്ച് അങ്ങനെ പറയിപ്പിച്ചാ ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാനായിട്ട് ചെയ്തതല്ല അത്.